സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമാക്കി വിദ്യാഭ്യാസ വകുപ്പ്. രണ്ട് ദിവസത്തിനകം വിപുലമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാകും ക്ലാസുകൾ. സമാന്തരമായി ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. നവംബർ 1 സ്കൂളുകൾ തുറക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മുന്നൊരുക്കങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് വേഗത്തിലാക്കിയത്. സ്കൂൾ തുറക്കാനുള്ള ക്രമീകരണങ്ങൾ തീരുമാനിക്കാൻ ആരോഗ്യവകുപ്പുമായി വിശദമായ ചർച്ചകൾ നടത്തും. രണ്ട് ദിവസത്തിനുള്ളിൽ വിപുലമായ പദ്ധതി തയ്യാറാക്കും. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. സ്കൂളുകളിൽ പഴുതടച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പഴുതും അടച്ചുകൊണ്ടും ഉള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നതാണ്. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി തയ്യാറാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കും. വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് കളക്ടർമാരുമായും അധ്യാപക സംഘടനകളുമായും ചർച്ചകൾ നടത്തും. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാകും ക്ലാസുകൾ. സമാന്തരമായി ഓൺലൈൻ ക്ലാസുകളും തുടരും. ക്ലാസുകൾ എങ്ങനെ വേണം, ടൈം ടേബിൾ എങ്ങനെ വേണം, ഈ 7000 കുട്ടികളടക്കമുള്ള വിദ്യാലയങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുപോലെ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് ഉള്ള കുട്ടികൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു, അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെയെല്ലാം എങ്ങനെയാണ് ഷിഫ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് സംബന്ധിച്ചിടത്തോളം അധ്യാപക സംഘടനകളുമായിട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ക്ലാസുകൾ തുടങ്ങുന്നതിന് 15 ദിവസങ്ങൾക്ക് മുൻപ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റേത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാസ്ക് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തള്ളി വിദ്യാഭ്യാസ മന്ത്രി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ചു തന്നെ. മറിച്ചുള്ള പ്രചാരണം വാസ്തവവിരുദ്ധമാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പരസ്യമാക്കേണ്ടതില്ല. തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അത് ഈ കഥ എഴുതുന്നവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി പൂർണ്ണമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരാഴ്ച കാലമായി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമായും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമായും ചീഫ് സെക്രട്ടറി നിലവാരത്തിലും അതുപോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പിന്നെ അവലോകനം ചെയ്യുന്ന കമ്മിറ്റിയുമായിട്ട് ചർച്ചകൾ നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാനുമായിട്ടുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഇത്തരം പിന്നെ സമിതികളുമായി നടക്കുന്ന ചർച്ചകൾ അത് പരസ്യപ്പെടുത്താത്തതുകൊണ്ടാണ് പിന്നെ പത്രമാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ തോന്നിയിട്ടുള്ളത്. സംസ്ഥാനത്ത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ആശങ്കകൾ ഉണ്ടെങ്കിലും സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനത്തെ രക്ഷിതാക്കളും സ്വാഗതം ചെയ്യുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്നും സിജോ വി ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ട സ്കൂളുകൾ തുറക്കാൻ തീരുമാനമായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും പ്രതികരണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് കടവന്ത്രയിലാണ്. കടവന്ത്രയിൽ ജോസ് റീജ ദമ്പതികളുടെ വീട്ടിലാണുള്ളത്. 2 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് മക്കളോട് തന്നെ ചോദിച്ച് നോക്കാം. അൻറിറ്റ മോളെ, ക്ലാസ് തുടങ്ങാൻ പോവാ, സന്തോഷമായോ? ഏതാണ് ഇഷ്ടം, ഓൺലൈൻ ആണോ അതോ ക്ലാസ് പോകുന്നതാണോ? സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകണന്നെ ഇഷ്ടം, കാരണം ഫ്രണ്ട്സിനായിട്ടുള്ള ഒരു അടുപ്പവും പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സായിട്ടുള്ള നേരിട്ടുള്ള കോണ്ടാക്റ്റും അതൊക്കെയാണ് ഇഷ്ടം. പഠനം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ? ബുദ്ധിമുട്ട് അധികം ഉണ്ടായിരുന്നില്ല. പഠിക്കാം, ടീച്ചേഴ്സ് പറയണ പോലെ തന്നെ ഓൺലൈനിൽ കൂടെയും പഠിക്കാൻ പറ്റും എന്ന് മനസ്സിലായി. കേസുകളുടെ എണ്ണം കൂടി നിൽക്കുകയാണ്. ഇപ്പൊ ഈ സ്കൂള് തുറക്കുന്നതിനോട് യോജിപ്പുണ്ട്? എന്താണ്, സന്തോഷമുണ്ട്. കാരണം കുട്ടികൾക്ക് അധ്യാപകരെ നേരിട്ട് കാണാനും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും, അതുപോലെ അധ്യാപകരും വളരെയേറെ കാത്താണ് ഇരിക്കുന്നത്. അവർക്ക് നേരിട്ട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൈവരാൻ പോവുകയാണ്. അതോടൊപ്പം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുമുണ്ട്. പക്ഷെ ആശങ്കകളെല്ലാം ദൂരീകരിക്കപ്പെടുന്ന രീതിയിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു രീതിയും, പിന്നെ നമ്മൾ ഈ പേനയും പെൻസിലും ഒക്കെ കൈമാറുന്ന പോലെ മാസ്ക് വരെ കൈമാറുന്ന ഒരു അവസരമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ആശങ്കാജനകമാണ്. ഇത്രയും സ്പ്രെഡായി നിൽക്കുന്ന സമയത്ത് സ്കൂൾ ചെറിയ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ എങ്ങനെയാണ് അവർ മറ്റു കുട്ടികളോട് ഡീൽ ചെയ്യുക എന്നുള്ള കുറച്ച് ആശങ്കയുണ്ട്. ക്ലാസ് റൂമിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്തായാലും ഓൺലൈൻ ക്ലാസ് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നില്ല. എന്തായാലും കുട്ടികൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സ്കൂളുകളിലേക്ക് പോകുന്നത്. പക്ഷേ മാതാപിതാക്കളുടെ ഭാഗത്ത് ചെറിയൊരു ആശങ്കയുണ്ട്. എന്നാലും അതിനെല്ലാം ദൂരീകരിക്കുന്ന ഒരു നടപടികൾ തന്നെയാവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സിജോ വിജോൺ, ന്യൂസ് 18.
സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനത്തിൽ നിരാശരാണ് തിയേറ്റർ ഉടമകൾ. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന തിയേറ്ററുകൾക്ക് തിരിച്ചടിയാണ് വൈദ്യുതി ചാർജിലെ വർധനവ്. ഒന്നിലധികം സ്ക്രീനുകളുള്ള തിയേറ്ററുകളെ മൾട്ടിപ്ലക്സ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് അശാസ്ത്രീയമാണെന്നും ഉടമകൾ പറയുന്നു. കൊച്ചി ഷേണായിസിൽ നിന്നും എം എസ് അനീഷ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഓരോ ഇടങ്ങളിലും അൺലോക്ക് നടപ്പിലാക്കുമ്പോൾ തിയേറ്ററുകൾ തുറക്കുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാനത്തെ തിയേറ്റർ ഉടമകൾ. ഒ ടി ടി റിലീസുകൾ ഓരോന്നായി പുറത്തു വരുമ്പോഴും വലിയ നഷ്ടം തന്നെയാണ് തിയേറ്റർ ഉടമകൾ സഹിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം എറണാകുളം ഷേണായി തിയേറ്ററിൻ്റെ ഉടമയായ സുരേഷ് ഷേണായി ഉണ്ട്. നമസ്കാരം സാർ. ഈ നിങ്ങൾ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്നലത്തെ ഒരു അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നത്, തിയേറ്ററുകൾ തുറക്കുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ? പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അവരെ നേരിൽ കണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി എത്രയും പെട്ടെന്ന്, അതായത് വിതിൻ 15 or 10 or 15 days തുറക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മോർ ദാൻ 50% തിയേറ്റേഴ്സ് തുറക്കാറ അടഞ്ഞു പോകും, പെർമനൻ്റ് ആയിട്ട് അടഞ്ഞു പോകും. തിയേറ്റർ മാത്രം അടച്ചിട്ടിട്ട് തിയേറ്ററിലെ ജീവനക്കാർ, തിയേറ്ററിലെ ഉടമകൾ അവരെല്ലാം സഫർ ചെയ്യുന്നത് ആരും കാണുന്നില്ല. ഇത് വലിയ സങ്കടകരമായ കാര്യമാണ്. ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് വലിയൊരു തിരിച്ചടി നിങ്ങൾക്ക് ഈ ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ ഒരു രൂപത്തിൽ എത്തിയിരിക്കുന്നത്. ചാർജുകൾ വലിയ രീതിയിലല്ലേ ഒരു വർധന ഉണ്ടായിരിക്കുന്നത്, അതെങ്ങനെയാണ് നിങ്ങൾ ബാധിക്കുക? വലിയ തിയേറ്റർ ചെറുതാക്കിയ തിയേറ്റേഴ്സിനെ എല്ലാത്തിനെയും അവർ മൾട്ടിപ്ലക്സ് കാറ്റഗറിയിൽ ഇട്ടിട്ട് അവർ ഈ ടാരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2019 മുതൽ ഉള്ള കുടിശ്ശികയും അടയ്ക്കണമെന്ന് പറഞ്ഞുള്ള നോട്ടീസുകൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഒന്നാമത് ഈ ക്ലാസിഫിക്കേഷൻ അൺസയൻറ്റിഫിക്കാണ്, ഇല്ലീഗലാണ്. 2 months മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഡിക്കേഷൻ വഴി ഞങ്ങൾ സോഫ്റ്റ്വെയർ വരെ, ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ വരെ ഇമ്പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ഞങ്ങളിപ്പോൾ തുറക്കുമ്പോൾ അത് മിക്കവാറും 90 or 95% പോകാൻ ചാൻസ് ഉണ്ട്. അതായത് യാതൊരു കോൺടാക്റ്റും ടിക്കറ്റുമായിട്ടുണ്ടാവില്ല, പ്രിൻ്റ് ഔട്ട് ഉണ്ടാവില്ല, എല്ലാം ഫോണിൽ തന്നെ കിട്ടും. മാത്രമല്ല കയറുമ്പോൾ സാനിറ്റേഷൻ മാസ്ക് ഇട്ടേ കയറാവൂ, ഇൻ്റർവെൽസ് സ്റ്റാഗേർഡാണ്. അപ്പോൾ ആൾക്കാരായിട്ടുള്ള സമ്പർക്കം വളരെ വളരെ മിനിമൈസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് വന്നത്. കർശന നിബന്ധനകളോടെയാണെങ്കിൽ പോലും തിയേറ്ററുകൾ ഇനിയും തുറന്നില്ലെങ്കിൽ ഏതാണ്ട് 50% കേരളത്തിലെ തിയേറ്ററുകൾ പൂട്ടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒ ടി ടി റിലീസുമായി സിനിമാ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ നഷ്ടം തിയേറ്റർ ഉടമകൾക്ക് മാത്രമായിരിക്കും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും എം എസ് അനീഷ്കുമാർ, ന്യൂസ് 18. പിണറായി വിജയന്റെ രാഷ്ട്രീയ വൈഭവത്തെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അസാധാരണ ശേഷിയുള്ളയാളാണ് പിണറായി വിജയൻ. കോൺഗ്രസിലെ അച്ചടക്കം ഇനി മുതൽ തനിക്കും ബാധകമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ സംഘടനാ ദൌർബല്യം പരാമർശിക്കുമ്പോഴാണ് പിണറായിയുടെ രാഷ്ട്രീയ വൈഭവത്തെ കെ മുരളീധരൻ പുകഴ്ത്തിയത്. എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോയിരുന്നയാളാണ് കെ കരുണാകരൻ. കരുണാകരനു ശേഷം ഇക്കാര്യത്തിൽ അസാധാരണ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നയാളാണ് പിണറായി വിജയൻ. എല്ലാ ജാതിമത സമവാക്യങ്ങളെയും എങ്ങനെ വിഭജിച്ചു കൊണ്ടുപോകണം, അത് കെ കരുണാകരന് ശേഷം ഈ ഒരു അഭ്യാസം പഠിച്ചതാണ് പിണറായി വിജയൻ. കോൺഗ്രസിൽ ചർച്ചയാവുന്ന സെമി കേഡർ വിവാദത്തെ കെ മുരളീധരൻ വിശദീകരിച്ചത് ഇങ്ങനെ: പാർട്ടിക്കുള്ളിലെ ജനാധിപത്യമാണ് സെമി കേഡർ ശൈലി. CPM മാതൃകയല്ല കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. താനടക്കം എല്ലാവർക്കും ഇനി മുതൽ അച്ചടക്കം ബാധകമാണ്. നേതൃത്വത്തിന്റെ അറിവ് കൂടാതെ മത്സരിച്ചാൽ അവരുടെ ജനാധിപത്യം പ്രത്യേക ജനാധിപത്യം പേര് മാത്രമേ. കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വ ശില്പശാലയിലായിരുന്നു മുരളീധരന്റെ പരാമർശങ്ങൾ. ന്യൂസ് 18, തിരുവനന്തപുരം. ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്നവരുടെ നിലപാടാണ് മുഖ്യമന്ത്രിക്കെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. പ്രതിപക്ഷത്തിനും ഇതേ നിലപാടാണ്. വോട്ടിനായി ആരുമായും വിട്ടുവീഴ്ച ചെയ്യാമെന്നാണ് കേരളത്തിലെ സ്ഥിതിയെന്നും വി മുരളീധരൻ പറഞ്ഞു. ഈ 4 വോട്ടിന് വേണ്ടിയിട്ട് ആരുമായിട്ടും കൂട്ടുകൂടാമെന്നുള്ള സമീപനം, ആ സമീപനമാണ് എടുത്തിരിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. വിയോജിപ്പുള്ളവന്റെ കൈവെട്ടുന്നവരാണ് SDPIക്കാർ. ഇവർ രണ്ടുപേരെയും കൂടെ നിർത്തുന്ന സമീപനം ആ സമീപനല്ലേ? അവരെ വെള്ളപൂശുന്ന സമീപനല്ലേ ഇപ്പൊ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്? അതേ സമീപനല്ലേ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ്
മുസ്ലിം സംഘടനാ നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. സമസ്ത നേതാക്കളുമായാണ് കോഴിക്കോട് കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരൻ, കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂടിക്കാഴ്ച നടത്തിയത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരെയും നേതാക്കൾ കാണും. ഇന്നലെ വൈകിട്ട് താമരശ്ശേരി രൂപതാ ബിഷപ്പുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഹമ്മദ് ഷഹീദ് കൂടിക്കാഴ്ചയിൽ മുസ്ലിം സംഘടനകളുടെ നിലപാടെന്താണ്, ഈ വിഷയമൊന്ന് പരിഹരിച്ചു കാണണം എന്നുള്ളതിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നടപടികളിൽ അവർ തൃപ്തരാണോ? രഞ്ജിത്ത്, 12:30 കോഴിക്കോട്ടുള്ള സമസ്ത ഓഫീസിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയത്. വി ഡി സതീശനും കെ സുധാകരനും എത്തിയത്. സമസ്ത പ്രസിഡന്റ് ജിസ്ലി മുത്തുക്കോയ തങ്ങളുമായി അരമണിക്കൂർ നേരം ചർച്ച നടത്തി. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോഴിക്കോട് ഡി സി സി ഓഫീസിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അവിടെ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങളോട് സമസ്ത ഐക്യപ്പെടുകയാണ്, പിന്തുണ അർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരമൊരു അരിരഞ്ജന നീക്കം, സാമുദായിക സ്പർദ്ധ വിദ്വേഷമുണ്ടാക്കുന്ന ഈ പരസ്പരമുള്ള പ്രസ്താവനകൾ തുടർന്നു പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സമസ്തയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മധ്യസ്ഥ ശ്രമത്തിന്, ആത്മാർത്ഥമായ ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായും ഒപ്പം നിൽക്കാം, സഹകരിക്കാം എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന നേതാക്കൾ അറിയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങളിലുള്ള അതൃപ്തിയും സംസ്ഥാന നേതാക്കൾ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു വിഭാഗത്തെ മാത്രം കണ്ട് ചർച്ച നടത്തി മുന്നോട്ട് പോകുന്ന, പ്രശ്നം പരിഹരിച്ചു എന്ന ഒരു നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്നൊരു നിലപാട് അവർ അറിയിച്ചു. അത്തരമൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വാർത്താസമ്മേളനത്തിന് ശേഷം കെ എൻ എം നേതാവ്, മുജാഹിദ് നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ശരി, പഞ്ചാബിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട ചർച്ചകൾ. എ ഐ സി സി നേതാക്കൾ എം എൽ എമാരുമായുള്ള ചർച്ചകൾ തുടരുകയാണ്. മുഖ്യമന്ത്രിയാകാനിരുന്ന മുതിർന്ന നേതാവ് അംബിക സോണി ഹൈക്കമാൻഡറെ അറിയിച്ചു. ഇതോടെ പി സി സി അധ്യക്ഷൻ കൂടിയായ നവജ്യോത് സിംഗ് സിദ്ധുവിന് സാധ്യതയേറി. സുനിൽ ജാക്കറിന്റെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട്. അതേസമയം മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തെത്തി. 27 എം എൽ എമാർ തനിക്കൊപ്പമുണ്ട് എന്ന അവകാശവാദമാണ് അമരീന്ദറിന്റേത്. അഭിലാഷ് ചേരും അല്പസമയത്തിനകം. അതായത് പഞ്ചാബിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വലിയ ശ്രമങ്ങൾ നടത്തുന്നു പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ. സിദ്ധുവിനായി ഒരു വലിയ വിഭാഗം എം എൽ എമാർ വാദിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഹൈക്കമാൻഡിന്റെ ശ്രമങ്ങൾ അത് ഒടുവിൽ സിദ്ധുവിലേക്ക് എത്തുകയാണോ? അങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതായാലും സിദ്ധു എന്ന പേരിലേക്ക് ഒരു പക്ഷേ എത്തിയേക്കാം ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് ലഭ്യമാകുന്നത്. ഇടവേളയാണ്. കെ പി അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, എന്താണ് സിദ്ധു പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയാകുമെന്നതാണോ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന? നിലവിൽ സിദ്ധുവിന് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. സംസ്ഥാന നേതാക്കൾ ആണ് സിദ്ധുവിനെ അനുകൂലിച്ചുകൊണ്ട് അംബിക സോണി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഹൈക്കമാൻഡ് പരിഗണിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയാകാൻ ഇല്ല എന്ന നിലപാട് അംബിക സോണി കേന്ദ്രത്തെ അറിയിച്ചതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുനിൽ ജാക്കറിന്റെ പേരുകൾ അടക്കം ഇപ്പോഴും ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുമുണ്ട്. എന്തായാലും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കട്ടെ എന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നതിന് ശേഷമായിരിക്കും ഇനി നിയമസഭാ കക്ഷി യോഗം ചേർന്നുകൊണ്ട് നേതാവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്. ശരി, കെ പി അഭിലാഷ് വിവരങ്ങൾ പങ്കുവച്ചു. വിവാദങ്ങൾക്കിടെ മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിൽ ജീവനക്കാർക്ക് കൂട്ട സ്ഥലമാറ്റം. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ മൊഴി നൽകിയവരടക്കമുള്ളവരെയാണ് സ്ഥലം മാറ്റിയത്. എന്നാൽ സഹകരണ വകുപ്പ് രജിസ്ട്രാറുടെ ഉത്തരവ് പ്രകാരമാണ് സ്ഥലം മാറ്റമെന്ന് ബാങ്ക് അധികൃതർ വിശദീകരിച്ചു. ചട്ടങ്ങൾ പാലിക്കാത്ത കോടികളുടെ ഇടപാടുകൾ എ ആർ നഗർ സർവീസ് ധരണ ബാങ്കിൽ നടന്നിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തിയിരുന്നു. ബാങ്ക് ജീവനക്കാരുടെ പേരിൽ വരെ വ്യാജ അക്കൌണ്ടുകൾ ഉണ്ടാക്കി ഇടപാട് നടത്തിയെന്ന് ജീവനക്കാർ തന്നെ പരാതി നൽകുകയും ചെയ്തു. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ജീവനക്കാർ മൊഴിയും നൽകി. ഈ വിവാദങ്ങൾക്കിടെയാണ് ജീവനക്കാരുടെ കൂട്ടസ്ഥലം മാറ്റം. പഞ്ചായത്തിലെ തന്നെ മറ്റ് ബ്രാഞ്ചുകളിലേക്കാണ് ഇവരെ മാറ്റിയത്. സഹകരണ വകുപ്പ് നിർദ്ദേശിക്കുന്ന ചട്ടങ്ങൾ പ്രകാരമാണ് സ്ഥലമാറ്റമെന്ന് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നു. സഹകരണസംഘം രജിസ്ട്രാറുടെ ഉത്തരവുമുണ്ട്. ഇതിനു പിന്നിൽ മറ്റ് വിവാദങ്ങളില്ലെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. എ ആർ നഗർ സർവീസ് ധരണ ബാങ്കിൽ 1021 കോടിയുടെ ക്രമക്കേട് നടന്നതായി സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ആധാരമാക്കി കെ ടി ജലീൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ബാങ്ക് മുസ്ലിം ലീഗിന്റെ സ്വിസ് ബാങ്കാണ് എന്നും
ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി കെ ഹരികുമാറാണ് അഴിമതികൾ നടത്തുന്നതെന്നുമാണ് ജലീലിന്റെ ആരോപണം. ന്യൂസ് 18 മലപ്പുറം. കെഎസ്ആർടിസി ഡ്രൈവർമാരെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മാലിന്യവാഹനങ്ങൾ ഓടിക്കാൻ ഉപയോഗിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് MD. സ്ഥിരം ജീവനക്കാർ തയ്യാറായില്ലെങ്കിൽ ജോലിയില്ലാതെ നിൽക്കുന്ന എംപാനൽ ജീവനക്കാരെ ഇതിനായി ഉപയോഗിക്കും. വർക്ക്ഷോപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളുടെ പരിപാലനത്തിനായി ഉപയോഗിക്കുമെന്നും MD ബിജു പ്രഭാകർ ന്യൂസ് 18 പറഞ്ഞു. മൂന്ന് നിർദ്ദേശങ്ങളാണ് കെഎസ്ആർടിസി MD ബിജു പ്രഭാകർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മുന്നിൽ വെച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനം ഓടിക്കാൻ ഡ്രൈവറെ വിട്ടുനൽകൽ, അല്ലെങ്കിൽ ഡ്രൈവറും പരിപാലനവും, അല്ലെങ്കിൽ വാഹനം, പരിപാലനം, ഇന്ധനം എന്നിവ കെഎസ്ആർടിസി പാക്കേജായി മുന്നോട്ട് വയ്ക്കും. നിശ്ചിത തുക കെഎസ്ആർടിസിക്ക് തദ്ദേശ സ്ഥാപനം നൽകണം. 1000 വാഹനമെങ്കിലും ഈ രീതിയിൽ കെഎസ്ആർടിസി ജീവനക്കാരെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. So we have given 3 options. One, you hand over the existing vehicles. We'll do the repair, pays the bill. Then ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തോളാം. Second, you buy new vehicles, hand over to us, we will maintain, we will provide the diesel, we will even deploy the drivers. തൊഴിലാളി യൂണിയനുകൾ എതിർത്താലും തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. സ്ഥിരം ജീവനക്കാരെ ലഭിച്ചില്ലെങ്കിൽ എംപാനൽ ജീവനക്കാരെ ഉപയോഗിച്ച് പ്രത്യേക വിഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം നടപ്പാക്കും. ഗവൺമെന്റ് പോളിസി അനുസരിച്ച് 4,000-5,000 എംപാനൽഡ് എംപ്ലോയീസ് ഉണ്ട്. അതിനകത്ത് 2,000 പേരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവേഴ്സാണ്. ആ ഡ്രൈവേഴ്സിനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 50 വയസ്സുള്ളവരുണ്ട്, 52 വയസ്സുള്ളവരുണ്ട്, 45 വയസ്സുള്ളവരുണ്ട്. അവർക്കിനി ഒരു PSC ടെസ്റ്റ് എഴുതി പോകാൻ പറ്റത്തില്ല. സോ ദേ ഹാവ് ടു ബി റീഹാബിലിറ്റഡ്. പക്ഷേ കെഎസ്ആർടിസിയിൽ ജീവനക്കാരുടെ എണ്ണം അധികമാണെന്നും കുറയ്ക്കാൻ മറ്റു വഴികൾ തേടേണ്ടി വരുമെന്നും MD മുന്നറിയിപ്പ് നൽകുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ബഹിരാകാശ സഞ്ചാരത്തിൽ പുതുചരിത്രമെഴുതി SpaceX. 3 ദിവസത്തെ ബഹിരാകാശ യാത്ര പൂർത്തിയാക്കി 4 യാത്രികരും സുരക്ഷിതമായി തിരികെയെത്തി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് സഞ്ചാരികളെയും വഹിച്ചുള്ള SpaceX ഡ്രാഗൺ ക്യാപ്യൂൾ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ ഫ്ലോറിഡയ്ക്ക് സമീപത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങിയത്. ബഹിരാകാശ വിദഗ്ധരില്ലാതെയാണ് ജറേത് ഐസക് മാൻ, ഹെയ്ലി ആർസിനെക്സ്, സിയാൻ പ്രോക്ടർ, ക്രിസ് സെംബ്രോസ്കി എന്നിവർ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയത്. Inspiration 4, on behalf of SpaceX around them, thank you for sharing your leadership, hope, generosity, and prosperity. And congratulations on your incredible journey. ബംഗളൂരുവിൽ ഹിന്ദു യുവാവിനൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന മുസ്ലിം യുവതിയെ തടഞ്ഞു നിർത്തി അപമാനിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പർദ്ദ ധരിച്ചയാൾ ഹിന്ദു യുവാവിനോടൊപ്പം പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു അധിക്ഷേപം. യുവതിയുടെ ഫോൺ പിടിച്ചു വാങ്ങാനും ആക്രമികൾ ശ്രമിച്ചു. വീട്ടുകാരെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് ഇരുവരെയും പോകാൻ സംഘം അനുവദിച്ചത്. ജോലി കഴിഞ്ഞ് യുവതി വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. धेड़ के साथ ऐसा बिटले को जाते सो धेड़ तुम्हें बुरखा कर दल को कौन का मरा लियो तुम्हें लोग कौन भी पूछते नहीं बुरखा पहले के सब कमा गई को क्या कमा ऐसा क्या जाते सो तुम्हें अच्छा तुम्हारे घर वाले का नंबर क्यों. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ക്ഷേത്രഭരണസമിതി സുപ്രീംകോടതിയെ അറിയിച്ചു. ക്ഷേത്രത്തിലെ ദൈനംദിന ചെലവ്, ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്കായി 1.25 കോടി രൂപയാണ് പ്രതിമാസം വേണ്ടത്. പ്രതിമാസ വരുമാനം 60 ലക്ഷത്തിനടുത്ത് മാത്രമാണെന്ന് ഭരണസമിതി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിന്റെയും പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റിന്റെയും സഹായം ആവശ്യമാണെന്നും ഭരണസമിതി അറിയിച്ചു. തിരുവനന്തപുരം ജില്ലാ ജഡ്ജി P കൃഷ്ണകുമാറാണ് സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിൽ വളപ്പിൽ നിന്ന് ആയുധങ്ങളും മൊബൈൽ ഫോണും കണ്ടെത്തി. മഴു, കത്തി, 2 മൊബൈൽ ഫോണുകൾ, ചാർജർ, പവർ ബാങ്ക് എന്നിവ കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ജയിൽ സൂപ്രണ്ട് റോമിയോ ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ആയുധങ്ങളും ഫോണും കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ കല്ലുപാലത്തിന് സമീപം പൊളിച്ചുകൊണ്ടിരുന്ന വീടിനുള്ളിൽ മനുഷ്യാസ്ഥികൂടങ്ങൾ കണ്ടെത്തി. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു അസ്ഥികൂടങ്ങൾ. വിശദമായ അന്വേഷണം നടത്തുമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് വ്യക്തമാക്കി. ആലപ്പുഴ കല്ലുപാലത്തിന് സമീപത്തെ പഴയ വീട് പൊളിച്ചു നീക്കുന്നതിനിടയിലാണ് പിൻവശത്തെ മുറിയിൽ നിന്നും അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു അസ്ഥികൂടങ്ങൾ. 2 തലയോട്ടികളും മറ്റ് അവശിഷ്ടങ്ങളുമാണ് കണ്ടെടുത്തത്. വീട് പൊളിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് പോലീസിനെ വിവരമറിയിച്ചത്. അസ്ഥികൂടങ്ങൾ മെഡിക്കൽ പഠനാവശ്യത്തിന് ഉപയോഗിച്ചതാണോ എന്ന സംശയമുണ്ട്. ഇക്കാര്യത്തിൽ വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം തേടാനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഡോക്ടറെ ചോദ്യം ചെയ്യും.
ഇതിപ്പം നമുക്ക് നോക്കണം എന്ത് പർപ്പസിനെ വന്നതെന്നുള്ളത്. രണ്ട് തിയറീസ് പറയുന്നതല്ല, അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ട് മരണമോ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നോർമലി അതൊരു ബോൺ സെറ്റ് അവരുടെ കയ്യിൽ വെക്കാറുണ്ട് പല സ്റ്റഡി പർപ്പസിന്, കൈമാറി കൈമാറി പോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പർപ്പസിനാണോ നോക്കണം. പക്ഷെ അതൊരു ഒരു ബെയർ ഐസ് വെച്ച് സീനാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. കുറച്ചൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം, മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനടുത്തും അതുപോലെ എക്സ്പോണ്ട് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണെന്നുള്ളത്. അതല്ല അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഒരു സംഭവത്തിലെ ദുരൂഹതയും പോലീസ് തള്ളുന്നില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അസ്ഥികൂടങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ന്യൂസ് 18 ആലപ്പുഴ.